Hi friends, welcome to RP Tech in a new video. In this video, we will see all the online classes in the morning. If you have a online class in the morning, you will be slow. If you have an app, you will be slow. If you have a fast app, you will be able to use the thumbnail. If you have a video like bone and a channel in Gladi and naturally subscribe here, Totter than the Bell icon would enable it. When even a step taken day, Martha and like Kadiko. First, you can open a PC. Open it on the Windows icon. Windows icon is a top option in the taskbar. Type here to search in the option. If you want to search, run type it on the search. If you want to search application, you open it. നിങ്ങൾ ആടെ പിന്നെ സെർച്ച് ചെയ്യാൻ പറയുന്നുണ്ടാവും അപ്പോൾ ആടെ നിങ്ങൾ ഇപ്പോ ഞാൻ സ്ക്രീനിൽ കൊടുത്ത അത് നിങ്ങൾ ആടെ ഒന്ന് സെർച്ച് ചെയ്യുക ഒരു സ്പേസ് എല്ലോ സ്മോൾ ലെറ്ററിൽ അടിച്ചിട്ട് ആടെ ഒന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് ഓക്കേ കൊടുക്കുക ഓക്കേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെർമിഷൻ ചോദിക്കും അത് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറേ ഫയൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇത് എല്ലാം വെറും അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയൽസ് ആണ് യൂസ്ഫുൾ ഒന്നുമില്ല വെറുതെ സ്പേസ് ഇങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ എല്ലാം ക്രിയേറ്റ് ആവുന്ന ഫയൽസ് ആണ് ഇതൊന്നും വേണ്ടാത്തതാണ് അപ്പോൾ ഇതെല്ലാം സെലക്ട് ഓള് കൊടുക്കുക കൺട്രോൾ എ അടിച്ചിട്ട് ഇതെല്ലാം സെലക്ട് ഓള് കൊടുക്കുക എന്നിട്ട് ഡിലീറ്റ് അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും ഇതെല്ലാം കമ്പ്യൂട്ടറിന് വേണ്ട ഫയൽസ് ആണോ എന്ന് അപ്പം ചിലതിൽ വേണ്ടതും ഉണ്ടാവും അത് ഡിലീറ്റ് ആവില്ല അത് നിങ്ങൾ എല്ലാം സെലക്ട് ആക്കുക ഒന്നും സെലക്ട് ആക്കാൻ വിട്ടു വേണ്ട എല്ലാം സെലക്ട് ആക്കുക എന്നിട്ട് ഡിലീറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ചില ഫയൽ ഡിലീറ്റ് ആവില്ല അതെല്ലാം കമ്പ്യൂട്ടറിന് ചിലപ്പം വേണ്ട ഫയൽസ് ആയിരിക്കും അപ്പോൾ അതൊന്ന് അത് നിങ്ങൾക്ക് ഇങ്ങനെ എൻ്റെ സ്ക്രീനിൽ നേരത്തെ വന്ന പോലെ ട്രൈ അഗെയിൻ എന്ന് കാണാൻ പറ്റുമോ അത് എത്ര ഡിലീറ്റ് ആക്കിയാലും ഡിലീറ്റ് ആവില്ല അപ്പോൾ അത് ഡിലീറ്റ് ആവാത്ത ഫയൽസ് എല്ലാം ആടെ തന്നെ നിന്നോട്ടെ എന്നിട്ട് നിങ്ങളത് ക്ലോസ് ചെയ്യുക ഫ്രണ്ട്സ് അപ്പം നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോസ് ഐക്കണിൽ പോകുക എന്നിട്ട് നിങ്ങൾ നേരത്തെ എടുത്ത പോലെ തന്നെ റണ്ണിൽ മറ്റേ ഒരു ആപ്ലിക്കേഷൻ പോലത്തെ ഓപ്പൺ ആക്കുക എന്നിട്ട് നിങ്ങൾ ആടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നേരത്തെ എല്ലാം ടൈപ്പ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന അതാണ് ടൈപ്പ് ചെയ്യേണ്ടത് പെർസെൻറ്റേജ് നേടുക എന്നിട്ട് ടെമ്പ് നടിക്കുക പിന്നെ ഒരു പെർസെൻറ്റേജ് കൊടുക്കുക സ്പേസ് ഒന്നും വേണ്ട ഫുൾ സ്മോൾ ലെറ്ററിൽ അടിക്കണം നിങ്ങൾ നേരത്തെ അടിച്ചതും ഫുൾ സ്മോൾ ലെറ്ററിൽ അടിക്കണം ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല അപ്പോൾ ഫ്രണ്ട്സ് ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ഫയൽസ് കാണാൻ പറ്റുന്നുണ്ടാവും ഇതെല്ലാം വെറും ടെമ്പററി ഫയൽസ് ആണ് വെറുതെ നിങ്ങളെ സ്റ്റോറേജെല്ലാം എടുക്കുന്ന ഫയൽസ് ആണ് അപ്പോൾ സെലക്ട് ഓൾ കൊടുക്കുക കൺട്രോൾ ചെയ്ത് അടിച്ചിട്ട് സെലക്ട് ഓൾ കൊടുക്കുക എന്നിട്ട് എല്ലാം അങ്ങ് ഡിലീറ്റ് ആയി കളയുക അപ്പോൾ ഇതിലുണ്ടാവും ചില ഫയൽസ് എന്താ പറയുക നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ യൂസിലെ ഫയൽസ് വേണ്ട ഫയൽസ് അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കണ്ട അത് റീക്രിയേറ്റ് ഓട്ടോമാറ്റിക്കലി റീക്രിയേറ്റ് ആയിക്കോളും അപ്പോൾ 99% ആയിട്ടുണ്ട് അപ്പോൾ ഫുൾ അങ്ങ് ഡിലീറ്റ് ആയി കളയുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേർക്ക് നമ്മളെ പി സിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക നേരത്തെയെല്ലാം നമ്മൾ ചെയ്ത റണ്ണിന്നില്ല ഒരു ഓപ്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇപ്പം നമ്മൾ നേർക്ക് സെറ്റിങ്സിലേക്ക് പോവുക സെറ്റിങ്സിൽ പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ മതിയാവും അപ്പോൾ സിസ്റ്റം എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക സിസ്റ്റം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ കാണാൻ പറ്റുന്നുണ്ടാവും ലെഫ്റ്റ് സൈഡിലായിട്ട് എന്താ പറയുക ഒരു ബാർ പോലെ ആയിട്ട് ഡിസ്പ്ലേ സൗണ്ട് നോട്ടിഫിക്കേഷൻ സ്ലീപ്പ് പവർ അങ്ങനെ കുറേ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബാറ്ററി സ്റ്റോറേജ് അങ്ങനെ കുറേ ടൈപ്പ് സെറ്റിങ്സ് ഉണ്ട് അപ്പം നിങ്ങൾ ആദ്യം സിസ്റ്റത്തിൽ പോയിട്ട് നിങ്ങൾ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ബാറ്ററീൻ്റെ തൊട്ട് താഴത്തായിട്ടുള്ള സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും കുറേ നിങ്ങളെ പി സിയിൽ ആപ്പുകൾ എത്ര ജി ബി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയോസ് എത്ര ജി ബി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതർ ഫയൽസ് അങ്ങനെ കുറേ കാണാൻ പറ്റുന്നുണ്ടാവും ഡോക്യുമെൻറ്റ്സ്
അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെ അതൊന്ന് ലോഡാവും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആടെ ഇങ്ങനെ ലോഡാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ലോഡാവട്ടെ. ഇപ്പം ഫുള്ളായിട്ട് ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകേണ്ട നമ്മൾ ടെമ്പററി ഫയൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ആടെ തന്നെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതർ എന്നുള്ള ഒരു ഓപ്ഷൻ്റെ താഴെയായിട്ട് ടെമ്പററി ഫയൽസ് ഉണ്ട്. എൻ്റെ ടെമ്പററി ഫയൽസ് 235 MB ടെമ്പററി ഫയൽസ് ആക്കി യൂസ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരേലും 5 GB എല്ലാം ടെമ്പററി ഫയൽസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അപ്പം ടെമ്പററി ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെയും ഒന്ന് ലോഡാവുന്ന കാണും. അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതൊന്ന് ലോഡാവട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പം ഫുള്ളായിട്ട് ലോഡായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം സെലക്റ്റ് ആക്കാം, നമുക്ക് സെലക്റ്റ് ആക്കാം, എന്നിട്ട് ഡിലീറ്റിലും ആക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടിക്കിട്ടെല്ലാം നിങ്ങളും ടിക്കിടുക. വിൻഡോസ് അപ്ഗ്രേഡ് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഏതെല്ലാം ടിക്ക് കൊടുക്കുക അതെല്ലാം നിങ്ങൾ ടിക്ക് കൊടുക്കുക. തംബ്നെയിൽസ് റീസൈക്കിൾ പിന്നെ അതെല്ലാം ടിക്ക് കൊടുക്കുക. ഡൗൺലോഡ്സ് ഞാൻ പിന്നെ ടിക്ക് കൊടുക്കുന്നില്ല. എന്താ വെച്ചാൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്നത് നമ്മളെ ഡൗൺലോഡ്സിൻ്റെ ഫോൾഡറിലില്ല, നമ്മളെ എന്താ പറയുക സിസ്റ്റത്തിൽ ഇല്ല, ഡൗൺലോഡ് ചെയ്തെല്ലാം പോയി പോകും. അപ്പോൾ അത് ഞാൻ കൊടുക്കുന്നില്ല. ബാക്കിയെല്ലാം എന്നിട്ട് നിങ്ങൾ സെലക്ട് കൊടുത്തിട്ട് മുകളിൽ റിമൂവ് ഫയൽസ് എന്നില്ല കൊടുക്കുക. പിന്നെ ചിലവരയിൽ എന്താ പറയുക നമ്മൾ സിസ്റ്റം എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ തന്നെ വിൻഡോസ് സിസ്റ്റം അപ്ഡേറ്റ് ഫയൽസ് എന്ന് പറയും ഉണ്ടാവും. അതൊരു ഏകദേശം 2 GB അടുത്തെല്ലാം ഉണ്ടാവും. അതും നമുക്ക് യൂസ്ഫുല്ലാത്തതാണ്. എന്താ വെച്ചാൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഫയൽസാണ്, അത് നമുക്ക് വേണ്ടാത്തതാണ്. അപ്പോൾ അതും കൂടി ഡിലീറ്റ് ആക്കുക. അപ്പോൾ ഫ്രണ്ട് നമ്മൾ സെറ്റിങ്സ് പോയിട്ട് ക്ലീൻ എല്ലാം ആക്കി കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ എടുത്ത പോലെ തന്നെ വിൻഡോസിൻ്റെ തൊട്ടിപ്പറയില്ല ടൈപ്പ് ചെയ്യർ ടു സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഡിസ്ക് ക്ലീൻ അപ്പ് എന്ന് അടിക്കുക. ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് ഡിസ്ക് ക്ലീൻ അപ്പ് എന്ന് അടിക്കുക. എന്നിട്ട് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ ചോദിക്കും ഏത് ഡ്രൈവാന്നെല്ലാം ചോദിക്കും. അപ്പോൾ സി ഡ്രൈവാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സി ഡ്രൈവ് കൊടുത്തിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അവിടെ കുറേ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ടെമ്പററി ഫയൽ അങ്ങനെ ഓരോന്ന്. അപ്പോൾ അതിൽ എല്ലാം ടിക്ക് അടിച്ചു കൊടുക്കുക. എല്ലാം ടിക്ക് അടിച്ചിട്ട് ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഡിലീറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ഫുള്ള് ഡിലീറ്റ് ആക്കുക. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഒന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് അടിക്കുക. നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ളതായി ആയിട്ട് ഉണ്ടാവും റീസ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ റീസ്റ്റാർട്ട് അടിക്കുക. റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ കുറച്ച് ഫാസ്റ്റായ പോലെ നിങ്ങൾക്ക് തോന്നും. ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെന്ന് വെച്ചാൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണെന്ന ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അവരെ കമ്പ്യൂട്ടറും കൂടി സ്ലോ ആച്ചാൽ അവരും കൂടി ഒന്ന് ഫാസ്റ്റ് ആയിക്കോട്ടെ. പിന്നെ നിങ്ങളെ കമ്പ്യൂട്ടർ ഇതൊല്ലും ചെയ്തിട്ട് എന്നിട്ടും ഫാസ്റ്റ് ആയിക്കില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമാൻഡ് അടിക്കുക. എന്തായാലും ഫാസ്റ്റ് ആവും. സ്ലോ ഇല്ല കമ്പ്യൂട്ടർ ആച്ചാൽ എന്തായാലും ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഒന്ന് ഫാസ്റ്റ് ആവും. ഫാസ്റ്റ് ആവാണ്ട് നിൽക്കൊന്നുമില്ല. എൻ്റെ കമ്പ്യൂട്ടർ നല്ലോണം ഫാസ്റ്റ് എല്ലാം ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല അടുത്ത വീഡിയോ കാണാം. അതിൻ്റെ മുമ്പായി.